പതിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാദം ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ് എന്ന സങ്കീർത്തന വചനം മനസ്സിൽ തേറിക്കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങാം. കർത്താവേ, ഞങ്ങളുടെ പാദങ്ങൾക്ക് വെളിച്ചവും പാതയിൽ പ്രകാശവുമായി നിൻ്റെ നിരന്തരമായ വചന സാന്നിധ്യം ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. അത് പ്രത്യാശയിലേക്കും ആനന്ദത്തിലേക്കും ഞങ്ങളെ ചേർത്ത് നിർത്തട്ടെ. വചനത്തോട് അടുപ്പവും താല്പര്യവുമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 18:35 വാക്കുകൾ. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപ് പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തത്ക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. യേശുമിശിഹായിൽ പ്രിയമുള്ളവരെ, അന്ധയാചകനെ ഈശോ സുഖപ്പെടുത്തുന്ന വലിയ പ്രത്യാശ നിറഞ്ഞ ഒരു വചനഭാഗം. ഈശോയുടെ ജനനം തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതതി വലിയൊരു പ്രകാശം കണ്ടു. ജീവിത നൊമ്പരങ്ങളുടെ നടുവിലായിരുന്നവർക്ക് പ്രകാശമായി ഉദിച്ചവനാണ് യേശു ക്രിസ്തു. ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നുപോയ ഇടങ്ങളിലെല്ലാം വിതറിക്കൊണ്ട് പകർന്നു കൊടുത്തുകൊണ്ട് യേശു മുന്നേറുമ്പോൾ ഒത്തിരി പേര് ആ പ്രകാശത്തോട് ചേർന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അന്ധയാചകൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അവനൊന്നുമില്ലാത്തവൻ. ഒരു യാചകനെ നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്നൊരു ഒരു മനസ്ഥിതിയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഒരു ഒരു യാചകൻ എന്ന് പറയുമ്പോൾ അവരെല്ലാം നഷ്ടപ്പെട്ടവനാണ്. പക്ഷേ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടല്ല ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ട യാചകൻ നിൽക്കുന്നത്. അവനിൽ ഒരു വിശ്വാസത്തിൻ്റെ നാളമുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളുടെ
കാഴ്ച മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവനിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ ശക്തിയുണ്ട് എന്നൊരു ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതിനാലാണ് ജനക്കൂട്ടം ആവർത്തിച്ച് നിശബ്ദനായിരിക്കാൻ പറഞ്ഞിട്ടും അവൻ ഉച്ചസ്വരത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചത്. പ്രിയമുള്ളവരെ, യേശുവിന് ആ കരച്ചിലിന് ഉത്തരം കൊടുക്കാതെ മുന്നേറുവാൻ സാധിച്ചില്ല. കാരണം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മറുപടി നൽകിയ ആ കണ്ണുനീര് തുടച്ചു മാറ്റുന്നവനാണ് യേശു. വെളിപാടിൻ്റെ പുസ്തകം 21:4 വചനം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, അവൻ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകില്ല. പഴയതെല്ലാം കടന്നുപോയി, പഴയതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞ് പുതുമ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഓരോ മനുഷ്യനെയും കൈപിടിച്ച് നടത്തുവാൻ ശക്തിയുള്ള കൃപകളുള്ള ദൈവപുത്രൻ്റെ മുൻപിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന വേദനയോടെ നിലവിളിക്കുന്ന അന്ധയാചകൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകാതെ കടന്നു പോകുവാൻ ഈശോയ്ക്ക് സാധിച്ചില്ല. അവനവിടെ നിന്നു ആ മകനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവനോട് ചോദിക്കുക, പ്രിയ മകനെ, നിനക്കെന്താ വേണ്ടത്? അവൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച വേണം. ഈശോ അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകി, അവന് ജീവിതത്തിലെ പ്രകാശം നൽകിക്കൊണ്ട് ഈശോ കടന്നു പോകുമ്പോൾ തനിക്ക് കാഴ്ച നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി അവനും ഈശോയുടെ ഒപ്പം അനുയാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അത്ഭുതത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ, ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും വേദനിക്കുന്നവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ ഒരു ദൈവപുത്രനുണ്ട്. ആരവങ്ങളുടെ നടുവിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ എന്നും ചെവിക്കൊണ്ടവനാ ഈ യേശു ക്രിസ്തു. ജനസഞ്ചയത്തിൻ്റെ നടുവിൽ തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ വിശ്വാസത്തോടെ സ്പർശിച്ചവളുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തവൾക്ക് സൗഖ്യം നൽകിയവനാ യേശു. ജനസഞ്ചയം നടന്നു പോകുമ്പോഴും അവിടെ ഒറ്റപ്പെട്ട് മാറി നിന്നവനെ പേര് ചൊല്ലി വിളിച്ചവനായിച്ചു. വെള്ളമിളകുമ്പോൾ ഓരോരുത്തർ, രോഗികളായിട്ടുള്ളവർ കുളത്തിലിറങ്ങുമ്പോൾ 38 വർഷം ആരുമില്ല തന്നെ കുളത്തിലിറക്കുവാൻ വെള്ളമിളകുമ്പോൾ എന്ന് പറഞ്ഞ ബത്സയിദ കുളക്കരയിലെ തളർവാദ രോഗിയുടെ അടുത്തേക്ക് ചെന്ന് അവനെയും പരിഗണിച്ച് അവനെയും സ്നേഹിച്ച് അവന് സൗഖ്യം നൽകിയവനായിച്ചു. അതിനാൽ ആൾക്കൂട്ടങ്ങളുടെ നടുവിലും ബഹളങ്ങളുടെ നടുവിലും ആരവങ്ങളുടെ നടുവിലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ തിരിച്ചറിയുന്ന ഒരു ദൈവമോ? സങ്കീർത്തന പുസ്തകം 118:4-7 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും പാദങ്ങളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ പ്രാണനെ ജീവനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും പാദങ്ങളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. അതുതന്നെയല്ലേ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ ഈശോ മറ്റൊരു വാക്കിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. വെളിപാടിൻ്റെ 21:4, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനിമേൽ മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രിയമുള്ളവരെ, ഇതൊരോർമ്മപ്പെടുത്തലാണ്. തന്നെ വിളിച്ചപേക്ഷിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ദൈവമകൻ്റെയും മകളുടെയും ജീവിതത്തിലെ പഴയ ജീവിത നൊമ്പരങ്ങളെ എല്ലാം തുടച്ചു നീക്കുവാൻ കഴിവുള്ള ഒരു പ്രത്യാശ നൽകുന്ന, ജീവിതത്തിലേക്ക് പുതിയ പ്രകാശം പകർന്നു നൽകുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ അന്ധയാചകൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകിയ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്, നിന്റെ ചുറ്റുപാടിലും നിലവിളിക്കുന്ന അനേകരുണ്ട്. നിന്റെ ചുറ്റുപാടിലും വേദനയോടെ നിലവിളിക്കുന്ന അനേകരുണ്ട്. അവരുടെ വേദനയുടെ സ്വരം നീ കേൾക്കണം, അവരുടെ നൊമ്പരത്തിൻ്റെ കാരണം നീ കാണണം. അതൊരു പക്ഷേ നിന്റെ കുടുംബത്തിലാകാം, നിന്റെ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, പ്രിയപ്പെട്ടവരാകാം, പ്രായമായ അപ്പനോ അമ്മയോ ആകാം. അവിടെ അവരുടെ നിലവിളിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് നിന്നെക്കൊണ്ട് സാധിക്കുന്ന നന്മകളും സഹായങ്ങളും ആ വേദനിക്കുന്നവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നിനക്ക് സാധിക്കുമ്പോൾ ഇതാ മറ്റൊരു
ക്രിസ്തു സാക്ഷ്യമായിട്ട് നിന്റെ ജീവിതം മാറുകയ, എൻ്റെ നിങ്ങളുടെ ജീവിതം മാറുകയ, വേദനിക്കുന്നവൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ അല്പം സ്നേഹത്തിൻ്റെ പൊൻപ്രകാശം വീശുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, കൃപ നിറഞ്ഞതാകും, അഭിഷേകമുള്ളതാകും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരച്ഛൻ്റെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാനപ്പെട്ട ആൻഡോ കണ്ണമ്പഴയച്ഛൻ ഒരു വർഷത്തിന് മുൻപ് കോവിഡ് രോഗം ബാധിച്ച് ഈ ലോകത്തിൽ നിന്നും അച്ഛൻ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു പോയെങ്കിലും ഇന്നും അച്ഛനായിരുന്ന പലയിടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിലേക്ക് കടന്നു വന്ന അനേകരുടെ നന്മ നിറഞ്ഞ ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ ഒത്തിരി നാളായിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വ്യക്തി, എത്ര വലിയ സങ്കടമായിട്ട് കടന്നു വന്നാലും വേദനയായിട്ട് കടന്നു വന്നാലും ചില ഒറ്റപ്പെടുത്തലുകളുടെ നൊമ്പരങ്ങളുമായിട്ട് കടന്നു ചെന്നാലും നമ്മുടെ തോളത്ത് തട്ടിക്കൊണ്ട് എടാ സാരമില്ലടാ അതൊക്കെ മാറൂന്നേ നീ ബാ നമുക്കൊന്ന് വെറുതെ അവിടെ വരെ പോയിട്ട് വരാം. ഒരരമണിക്കൂർ അച്ഛൻ്റെ ഒപ്പം സഞ്ചരിച്ച് വർത്തമാനം പറഞ്ഞ് നടന്നു നീങ്ങി തിരിച്ചു വരുമ്പോൾ ഇതാ നൊമ്പരങ്ങളും ദുഃഖങ്ങളും മാറുന്ന അനുഭവം. എല്ലാവരെയും സ്നേഹത്തോടെ പരിഗണിക്കുന്ന, ഒരുപക്ഷെ അച്ഛൻ്റെ വേർപാടിൽ ഏറ്റവും അധികം വേദനയോടെ നൊമ്പരത്തോടെ ആയിരുന്നു ഒത്തിരി പ്രേക്ഷിത സഹോദരങ്ങളുണ്ട്. വലിയൊരു പ്രേക്ഷിത കൂട്ടായ്മ അച്ഛന് ചുറ്റുമുണ്ടായിരുന്നു. അവരിൽ പലരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുവാൻ ഇട വന്നപ്പോൾ അവരുടെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരെ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് വളർത്തി അവരെ തമ്പുരാൻ്റെ സ്വന്തമാക്കി കടന്നുപോയ ഒരു ഞങ്ങളുടെ ജ്യേഷ്ഠ പുരോഹിതൻ, അനുജന്റെ നന്മ നിറഞ്ഞ ഇപ്രകാരമുള്ള ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആടുകളുടെ മണമറിയുന്ന ഇടയനായിട്ട് മാറണമെന്നത്. ആടുകളുടെ മണമറിയുന്ന ഇടയൻ എന്ന് പറയുന്നത് ആടുകളോടൊപ്പമായിരിക്കുന്നവന്, അവരുടെ നൊമ്പരങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിയുവാൻ പാകത്തിന് ആത്മീയ നയനങ്ങൾക്ക് കാഴ്ചയുള്ളവന്. പ്രിയമുള്ളവർ, അപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ ഉള്ളവരുടെ നിലവിളിയുടെ സ്വരം കേൾക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിലേക്ക് അല്പമെങ്കിലും ഒരു പ്രകാശം പരത്തുന്ന ജീവിതത്തിന് സാക്ഷിയായി തീരുവാൻ എനിക്ക് കഴിയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:16 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ രാത്രിയിൽ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡോറ് തുറന്നിട്ട് അവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. കാരണം പ്രകാശത്തിൽ എല്ലാം കാണുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും പ്രകാശത്തിൻ്റെ മക്കളാണ്. ഇതുപോലെ വേദനിക്കുന്ന നൊമ്പരപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രകാശത്തിൻ്റെ കിരണം പരത്തുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ ഒരു മുഖം എന്നിലുണ്ടാകണം. പഴയ നിയമഗ്രന്ഥത്തിൽ ജോയൽ പ്രവചനം 2:18-27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്. തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുന്ന കർത്താവിനെക്കുറിച്ച് ഇതാ വചനം ഓർമ്മപ്പെടുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. അപ്പോൾ കർത്താവ് ജനത്തോട് കാണിക്കുന്ന ഒരു കാരുണ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും പരിഹാസപാത്രമാക്കുകയില്ല. ഇത് നമ്മുടെ ജീവിതത്തോട് നമ്മളൊന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ നിലവിളിക്ക്
മറ്റുള്ളവരുടെ വേദനയ്ക്ക് ഞാൻ ഒരിക്കലും കാരണമായി തീരരുത്. നമ്മൾ ആരംഭത്തിൽ വായിച്ചു കേട്ട സുവിശേഷ ചിന്തയിലേക്ക് ഇപ്പോൾ ശ്രവിച്ച വചനഭാഗത്തെയും കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ നടുവിലിരുന്നു കൊണ്ട് അന്ധയാചകൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അവൻ നിലവിളിക്കുകയാണ്, പ്രിയമുള്ളവരെ ഇതുപോലെ ഞാൻ മൂലം ആരും നിലവിളിക്കുവാനായിട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുവാനായിട്ട് ജീവിതത്തിൽ പരാജയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഞാൻ മൂലം ഇടയാകരുത് എന്ന വലിയൊരു ആത്മീയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ മൂലം ആരും അപമാനിതരാകരുത്. അവിടെയാണ് ഞാൻ നീതിയുള്ളവനായിട്ട് മാറുന്നത്. സുശേഷത്തിൽ കാണുന്ന നീതിമാനായ ജോസഫിൻ്റെ ജീവിതം, വിശുദ്ധ പിതാവിൻ്റെ ജീവിതം വളരെ മനോഹരമാണ്. താൻ മൂലം പരിശുദ്ധ കന്യകാമറിയം അപമാനിതയാകരുതെന്ന് അവൻ ആഗ്രഹിക്കുക. അതിനാൽ രഹസ്യത്തിൽ അവൾ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുക. നിയമം അനുശാസിക്കുന്നതനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലാം. അപ്പോൾ അവൾ ജനത്തിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടും, എല്ലാം നഷ്ടപ്പെട്ടവളാകും. അവൾ മൂലം അവളുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാം കണ്ണുനീര് ഒത്തിരി ഒഴുക്കേണ്ടി വരും. പ്രിയമുള്ളവർ, ഈ അവസ്ഥയിൽ നിന്നെല്ലാം അതെ, ഞാൻ മൂലം ആരും അപമാനിതരാകരുത്. കർത്താവിൻ്റെ കാരുണ്യമാണ്. ഞാൻ ഇനിയൊരിക്കലും നിങ്ങളെ പരിഹാസപാത്രമാക്കുക, നിങ്ങളെ നൊമ്പരപ്പെടുത്തുകയില്ല, വേദനിപ്പിക്കുകയില്ല. നിങ്ങൾ മൂലം ആരുടെയും ജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് കാരണമാകാതെ, അപ്പം ഞാൻ മൂലം ആരുടെയും ജീവിതം കണ്ണുനീരോടെ നിലവിളിക്കാനായിട്ട് ഞാൻ കാരണമായിത്തീരരുത്. അവിടെയാണ് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ കാഴ്ചകൾക്ക് തെളിമയുണ്ടാകണം. വെളിപാട് പുസ്തകം 3:19, നാഥാ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ചനം നീ ഞങ്ങൾക്ക് നൽകണമേ. തെളിമയുള്ള കാഴ്ച, നല്ലത് കാണുവാനായിട്ട്, അത് കുടുംബത്തിലായാലും നമ്മുടെ ഏത് ബന്ധത്തിൻ്റെ മേഖലകളിലായാലും. എന്നോട് മറ്റുള്ളവർ നല്ലത് പറയണമെന്നും എന്നെക്കുറിച്ച് നല്ലത് സംസാരിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു, എന്നെക്കുറിച്ച് മോശം പറയുന്നത് കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ കുറവുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തോടെ തിരുത്തി എന്നെ വളർത്തുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരോടോ അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പെരുമാറുന്നവരോടോ ഉള്ളുകൊണ്ട് എനിക്കൊരു ഇഷ്ടക്കുറവാണ്. പക്ഷെ നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. അതിനപ്പുറമുള്ളത് വലിയ ദൈവകൃപയാണ്. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ. ഞാനും അതിലേക്ക് പരിശ്രമിക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുവാനായിട്ടുള്ള വലിയൊരു ഒരു തീക്ഷ്ണത, വലിയൊരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ആത്മീയ നയനങ്ങൾക്ക് കാഴ്ചയുള്ളവരായിട്ട് മാറുന്നത്. അന്ധയാചകൻ്റെ കണ്ണുകൾക്ക് ബാഹ്യനയനങ്ങൾക്ക് ഈശോ കാഴ്ച കൊടുക്കുമ്പോൾ ബാഹ്യനയനങ്ങളാൽ എല്ലാം ദർശിക്കുന്ന നമ്മൾ ചോദിക്കേണ്ട, നിലവിളിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ ആത്മീയ നയനങ്ങൾക്ക് തെളിമയുള്ള കാഴ്ച നൽകണമേ. വെളിപാട് 3:19 വചനത്തിൻ്റെ അഭിഷേകത്താൽ നാഥാ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനം എന്ന് വെച്ചാൽ തെളിമയുള്ള കാഴ്ചകളാൽ എൻ്റെ ആത്മീയ നയനങ്ങളെ തുറക്കണമേ. കൂടെയുള്ളവരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കുവാനും പലപ്പോഴും തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുന്നതിൻ്റെ കാരണം എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ലാത്തത് കൊണ്ട്, ഞാൻ എൻ്റെ ചിന്തയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് കാണുന്നതും പറയുന്നതുമായ പല കാര്യങ്ങളല്ല അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷേ ഈശോയെ എൻ്റെ അഹങ്കാരവും ദുരഭിമാനവും അതിനെ അംഗീകരിക്കുവാനായിട്ട് ചിലപ്പോഴെങ്കിലും മനസ്സ് കാണിക്കുന്നില്ല. ആയതിനാൽ എൻ്റെ ആത്മീയ നയനങ്ങൾക്ക് തെളിമയുള്ള കാഴ്ച നൽകണമേ. ഞാൻ പറയുന്നത് മാത്രമല്ല ശരി, അതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് മുന്നേറുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ നാഥ ഒരുക്കണമേ. അപ്രകാരം തെളിമയുള്ള കാഴ്ചകളാൽ നമ്മുടെ ജീവിതങ്ങൾ അലങ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ സാക്ഷി ജീവിതത്തിലേക്ക് മുന്നേറുന്ന വ്യക്തികളായിട്ട് മാറും. തെളിമയുള്ള കാഴ്ചകളാൽ നമ്മുടെ ജീവിതം അലങ്കരിക്കപ്പെടുമ്പോൾ യേശുവിനെ പിൻചൊല്ലുന്ന വചനത്തിൽ നാം കാണുന്നു, യേശു അവന് കാഴ്ച നൽകിയപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ ക്രിസ്തു അനുഭവം എൻ്റെ ജീവിതത്തിൽ തെളിമ നിറഞ്ഞ കാഴ്ചകളിലൂടെ ഞാൻ സ്വന്തമാക്കുമ്പോൾ
ഞാൻ പിഞ്ചല്ലേണ്ടത് യേശുവിൻ്റെ പാദങ്ങളെ. ആ ആത്മീയ നിറവിലേക്കും അനുഭവത്തിലേക്കും നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. യേശു കടന്നുപോയ വഴിയിൽ അന്ധയാചകൻ ഉണ്ടായിരുന്നു എന്നത് വലിയൊരു കാര്യമാണ്. യേശു സഞ്ചരിക്കുന്ന വഴികളിൽ യേശുവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് സക്കേവൂസ് കടന്നു വന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു അനുഭവം സ്വന്തമാക്കണമെങ്കിൽ ക്രിസ്തു കടന്നു വരുന്ന വഴികളിൽ ക്രിസ്തുവിനെ കാത്തു നിൽക്കുവാനായിട്ടുള്ള മനസ്സിൻ്റെ തുറവയിലേക്ക് ഞാൻ വരുമ്പോൾ വെളിച്ചത്തിലേക്ക് തമ്പുരാൻ്റെ കൈപിടിച്ച് നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളാണ് കുദാശകൾ. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളാണ് എൻ്റെ കുടുംബ പ്രാർത്ഥനകൾ. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളാണ് വചനവായനയും ജപമാലയും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ ആത്മീയ കാര്യങ്ങളും ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ. അപ്പോൾ ക്രിസ്തു കടന്നു വരുന്ന ഈ വഴികളിൽ ഞാൻ ഇരുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ കാണുവാൻ എനിക്ക് പറ്റുകയുള്ളൂ. യേശു കടന്നുപോയ വഴിയരികിൽ അന്ധയാചകൻ ഉണ്ടായിരുന്നപ്പോൾ അവൻ യേശുവിനെ കാണുവാൻ പറ്റിയതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്ന ഈ ആത്മീയ കാര്യങ്ങളോട് എത്രത്തോളം അടുപ്പത്തോടും വിശ്വസ്തയോടും കൂടെ ഞാൻ ചേർന്ന് നിൽക്കുന്നുവോ അപ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ പറ്റുകയുള്ളൂ. അതെൻ്റെ അനുദിന കുടുംബ പ്രാർത്ഥനയും വചനവായനയും ജപമാലയും വിശുദ്ധ ബലിയർപ്പണവും കൂടെ കൂടെയുള്ള കുമ്പസാരങ്ങളും ഇതെല്ലാം ക്രിസ്തുവിലേക്ക് എൻ്റെ ജീവിതത്തെ അടുപ്പിക്കുന്നതിന് കാരണമായിത്തീരും. ആയതിനാൽ പ്രിയമുള്ളവരെ, തെളിമയുള്ള കാഴ്ച ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ മനസ്സ് വയ്ക്കണം. അതിനായി എൻ്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന കുടുംബ പ്രാർത്ഥനയും കൂതാശകളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വയ്ക്കുവാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ തീർച്ചയായും ഈ ദൈവകൃപകളാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളടയ്ക്കാൻ കരങ്ങളെന്ന് ഹൃദയത്തോട് ചേർക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇത്രമാത്രം, നാഥ തെളിമയുള്ള കാഴ്ചകളാൽ എൻ്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ദേവസ്വ പിതാവേ, സകല വിശുദ്ധരെ എനിക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.